ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഇൻ ദി മാച്ച്ലെസ് നെയിം ഓഫ് ട്രീ ആൻഡ് ഗോഡ്. ഒരിക്കൽ കൂടി വചനവുമായി ഇപ്രകാരം നിൽപ്പാൻ ബലിവനായ ദൈവം ഒരുക്കിയ അവസരത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്നാളുകളിൽ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനും അതേപോലെ മാത്യു സമൂഹത്തിലൂടെ എല്ലാം ലഭിക്കുന്ന എല്ലാ സ്നേഹത്തിലും കരുതലിനും ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. അതേപോലെ തന്നെ എനിക്ക് അവസരം ഒരുക്കി തന്ന എല്ലാ UNSC ഓഫീസ് ബെയറേഴ്സിനോടും നന്ദി പറയുന്നു. Let me say initially itself, as Amos said, I am not a prophet nor a son of prophet, so I am not too good in sermon also, so maybe there may be some flaws also, please forgive it, okay? So for today's devotion, the Bible portion is already read by Joshua. Thank you, Joshua. Let me read one verse. Verses 36 of 5th chapter of Gospel John. But I have a testimony greater than John. The words that the Father has given me to complete, the very works that I am doing, testify on my behalf that my Father sent me. Testify on my behalf that the Father sent me. കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവം ഇപ്രകാരം യൗവനത്തിൽ തന്റെ സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിപ്പാൻ നീ അവിടുന്ന് ഒരുക്കുന്ന ഓരോ അവസരങ്ങൾക്കും മുഖാന്തരങ്ങൾക്കും നന്ദിയോടെ സ്തുതി നിർത്താവേ. ഇപ്രകാരം എല്ലാ ആഴ്ചയും കൂടി ഒരു നന്ദിയോട് ഒരുക്കുന്ന വിധങ്ങൾക്കൊക്കെ നന്ദിയോടെ സ്തുതി നിർത്താവേ. അല്പസമയം വചനത്തിന് മുൻപിലായിരിക്കുന്നു, വചനത്തിലൂടെ നീ അവിടുന്നോട് സംസാരിക്കണമേ. ബലഹീനനായ എന്റെ വായിലെ വാക്കും നിങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും നീക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കണമേ. ആമേൻ. ഒരു സ്പെയിൻ ക്രോസ് കൺട്രി റേസ് നടക്കുകയാണ്. സ്പെയിൻ ക്രോസ് കൺട്രി റേസ്. ദ റേസ് ഹാസ് ഓൾറെഡി ബീൻ സ്റ്റാർട്ടഡ് ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫൈനൽ ലാപ്പ്. ഇൻ ഫൈനൽ ലാപ്പ് ടു ഗൈസ് ആർ ലീഡിംഗ്. ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ ഇറ്റ്സ് ഏബൽ മഥായ ഓഫ് കെനിയ ആൻഡ് ഇൻ സെക്കൻഡ് പൊസിഷൻ ഇറ്റ്സ് ഇവാൻ ഫെർണാണ്ടസ് ഫ്രം സ്പെയിൻ. ഫിനിഷിംഗ് ലൈൻ ഓൾമോസ്റ്റ് എത്താനായി, ഓൾമോസ്റ്റ് റീച്ച് ആകുന്നതിന് തൊട്ട് മുമ്പ്, ജസ്റ്റ് മുമ്പ് ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ഏബൽ മഥായ വിചാരിച്ചു, ഐ ഹാവ് റീച്ച്ഡ് ദ ഫൈനൽ പോയിന്റ്, സോ ഹി സ്റ്റാർട്ടഡ് ടു സ്ലോ ഡൗൺ സ്ലോലി. രണ്ടാമത് വന്നുകൊണ്ടിരുന്ന ഇവാൻ ഫെർണാണ്ടസ് ഹി നോട്ടഡ് ഇറ്റ് ആൻഡ് ഹി ഷൗട്ടഡ് ഹിം, പ്ലീസ് റൺ, ഇറ്റ്സ് നോട്ട് ഓവർ യെറ്റ്. ബട്ട് സാഡ്ലി ദിസ് ഏബൽ ഡസന്റ് നോ എനി അതർ ലാംഗ്വേജ്. So only he, but Eva was speaking in Spanish. So munot the what did he Ivan Fernandez endu cheythu vechal porage poyittu Ebel Mathayine final line like push cheythu, so that he crossed it first and he won the gold medal. So appo ma prize distribution de procedure okke kaiyinjappol media persons ellam ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു, ഇവാൻ ഫെർണാണ്ടസിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, യു കുഡ് ഹാവ് വിൻ ഗോൾഡ് ഈസിലി, വൈ ഡിഡ് യു നോട്ട് ഡൺ ഇറ്റ്? സോ ഹി റിപ്ലൈഡ് ത്രീ തിങ്സ്. ഇറ്റ് വാസ് ജസ്റ്റ് 10 meters, ഇറ്റ് ഹാഡ് 10 meters ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് എബേൽ. ആൻഡ് സെക്കൻഡ്, ഹി സ്റ്റോപ്ഡ് റൺ നോട്ട് ബിക്കോസ് ഹി വാസ് അനേബിൾ ടു റൺ, ജസ്റ്റ് ഓഫ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹി സ്റ്റോപ്പ്. ആൻഡ് ദ തേർഡ് പോയിന്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഹി സെയ്ഡ് ദാറ്റ് my whole world will appreciate on my victory, but my mother is sitting in the gallery and she will regret about me. My mother is sitting in the gallery and she will regret about me. As a youth, nammale naalagalla jeevikkumbol oru vaadu temptations um oru vaadu situations okke varan chance undu nammalde life il. Whom do we testify? Nammude jeevithathilude nammal aarayanu witness aavunna? അപ്രകാരം ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകാറുണ്ട്. പലപ്പോഴും പല സിറ്റുവേഷൻസ് വരുമ്പോൾ വി മേ ഫോർഗെറ്റ് ഹൂ ഹാസ് സെൻറ്റ് അസ്, നമ്മളെ ആരാണ് അയച്ചത് എന്ന് പോലും നാം മറന്നു പോകാറുണ്ട്. ഇവിടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നാം വായിച്ച ഭാഗത്ത് യേശുക്രിസ്തു യോഹന്നാനെ കുറിച്ച് ഉണ്ടായ ടെസ്റ്റിമണിയെ പറ്റി പറയുന്നുണ്ട്.
യോഹന്നാൻ എപ്രകാരമായിരുന്നു തൻ്റെ സിറ്റുവേഷൻസിലും തന്നെ അയച്ചവന് വിശ്വസ്തനായിരിക്കുന്നത്. അപ്രകാരം രണ്ട് ടെസ്റ്റിമണിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ജോൺ വി ക്യാൻ സീ ദാറ്റ് ഐ ആം നോട്ട്. And the second one, in the third chapter, we can see that he must increase, but I must decrease. So, first question, whom do we project through our lives? പലപ്പോഴും എന്നെ കൂടുതൽ പ്രൊജക്ട് ചെയ്യാൻ മാക്സിമം റിസോഴ്സസ് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ സെൽഫ് പ്രൊമോഷനും എവിടെയും ഞാൻ എന്ന വാക്ക് കൂടുതൽ റിപ്പീറ്റഡ്ലി കേൾക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ സെൽഫ് പ്രൊജക്ഷൻ ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അത് ഡിനൈ ചെയ്യുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഐ ആം നോട്ട് എന്ന് തൻ്റെ അടുത്തോടെ പറയുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും സെൽഫ് പ്രൊമോഷൻ നമ്മൾ പോകുമ്പം അതിലൊരു ഫണ്ണി പാർട്ടുണ്ട്. ഒരാൾ സ്വന്തം ജീവൻ വില കൊടുത്ത് നമുക്ക് ദാനമായിട്ട് തന്ന ഒരു ലൈഫ്, ഐ റിപ്പീറ്റ്, ദാനമായിട്ട് തന്ന ഒരു ലൈഫ്, ആ ലൈഫ് കയ്യിൽ പിടിച്ചിട്ട് നാം എന്തൊക്കെയാ വിചാരിക്കുന്നത്, എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്യാൻ പോയാൽ ഹൗ ഫൂളിഷ് വിൽ ബി ആർ. ആ ഒരു പ്രൊജക്ഷൻ ഞാൻ ആരെ പ്രൊജക്ട് ചെയ്യുന്നു എന്ന് വി ഹാവ് ടു തിങ്ക്. അതിന് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഹൂം ഡു വി പ്രൊജക്ട്? ഡു വി പ്രൊജക്ട് ഹു ഹാസ് സെൻ്റ് അസ്? യേശു കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള എൻട്രിക്ക് ഉപയോഗിച്ച കഴുതയെ കുറിച്ചൊരു കഥയുണ്ട്. മേ ബി സൺഡേ സ്കൂളിലെല്ലാം പലതവണ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഹോശന്നയോടുള്ള അനുബന്ധിച്ചുള്ള യെരുശലേം പ്രവേശനത്തിൽ ഉപയോഗിച്ച കഴുത അന്നത്തെ ആ ഇൻസിഡന്റിന് ശേഷം വൈകുന്നേരം റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഹി വാസ് തിങ്കിങ് ഓൾ അബൌട്ട് ദ തിങ്സ് ഹാപ്പൻ ദാറ്റ് മോർണിംഗ്. അപ്പോൾ തന്നെ തന്നെ ഞാൻ എത്ര വലിയ മഹാനാണെന്ന് അതങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എത്ര എന്നെ അവരെത്ര ഭയങ്കരമായിട്ടാണ് റിസീവ് ചെയ്യുന്നത്, ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുക. സോ കഴുത വിചാരിച്ചു, നെക്സ്റ്റ് ഡേ മോർണിംഗ് ഐ വിൽ ഗോ ദേർ അഗെയിൻ. സോ നെക്സ്റ്റ് ഡേ രാവിലെ ഈ കഴുത അങ്ങോട്ട് പോവാണ്. എസ്ലിമിക്ക് എൻട്രി ആയി. കുറച്ച് നേരം മുന്നോട്ട് പോയി, ആരെയും കാണുന്നില്ല, റിയാക്ഷൻ ഒന്നുമില്ല. പെട്ടെന്ന് പഠോന്നൊരു ശബ്ദം കേട്ടു. കഴുതയെ റിസീവ് ചെയ്യാൻ വേണ്ടി പടക്കം പൊട്ടിച്ചതല്ല, ഒരു ഒലക്ക വന്നിട്ട് ഈ കഴുതയുടെ മുതുകത്ത് വീണതാ. സോ അപ്പോഴാണ് കഴുതയ്ക്ക് അണ്ടർസ്റ്റാൻഡ് ആയത്, ഇന്നലെ ഓൾ ദ റെസ്പെക്ട് ആൻഡ് എവറിത്തിങ് വാസ് നോട്ട് ഫോർ മീ, ദ വൺ ഹു വാസ് എബോവ് മീ, എൻ്റെ മുകളിൽ ഒരാളുണ്ടായിരുന്നു, ആ ആൾ ആണ് എനിക്ക് വില തന്നത്. സോ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ദാനങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ മുകളിൽ ഒരാളുണ്ട്. He who sent us all was because of him. അല്ലാണ്ട് എൻ്റെ മെറിറ്റ് അല്ല. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഹിം. സോ ലെറ്റ് അവർ ലൈഫ് ബി ടു പ്രൊജക്ട് ഹിം ഇൻ അവർ ലൈഫ്സ്. അടുത്ത പോയിന്റ് പറയാൻ ഞാനൊരു ചെറിയൊരു ഗെയിമിൽ കൂടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യാം. മൂന്ന് ലെറ്റേഴ്സ്, മൂന്ന് റൗണ്ട്സ്. ഓക്കെ, ഇപ്പം എല്ലാ പാർട്ടിസിപ്പൻസിനും ഹോസ്റ്റിന് മാത്രമായിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റും. സി, മൂന്ന് ലെറ്റേഴ്സ് എ ബി സി ആൻഡ് ത്രീ റൗണ്ട്സ്. ഫസ്റ്റ്, ഇഫ് ഓൾ ദ പാർട്ടിസിപ്പൻസ് എൻ്റർ ദ ലെറ്റർ എ, each and everyone will get 100 points. അതായത് എല്ലാവരും എ എന്ന് തന്നെയാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും 100 points. But ബി ആണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ ഫോർ ദ ഫസ്റ്റ് ഫൈവ്, ആദ്യം എൻട്രി ചെയ്യുന്ന അഞ്ച് പേർക്ക് 150 points, റിമൈനിങ്ങിന് 50 points. And ഓൾ ദോസ് എൻ്റർ എ വിൽ ബി സീറോ. എക്ക് 100 points കിട്ടുക വെച്ചാൽ when everyone enters A, or else will not. And finally, there is a jackpot. It is C. It is 500 points. But see, jackpot and I know the condition under. Once it is C, where I am C entry, only one guy should entry C. Where I am C entry, the rest is 0.
ബിക്ക് 50 എക്ക് 0 ആയി പോകും സോ എല്ലാവർക്കും മനസ്സിലായോ ഇനി കൺഫ്യൂഷൻസ് ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു സോ ഫസ്റ്റ് റൗണ്ട് എല്ലാവരും എൻട്രി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഐ വിഷ് ഇഫ് സംവൺ ഗെറ്റ്സ് ജാക്ക്പോട്ട് പ്ലീസ് എൻ്റർ എനി ലെറ്റർ എ ബി ഓ സി ഓൺലി 1 2 3 ഓക്കെ ഓക്കെ ഐ ഗോട്ട് സം സി എവ്രി വൺ എൻ്റർഡ് എ എൽസ് ഒരാൾ മാത്രം സി അയച്ചിട്ടുണ്ട് പ്രൈസ് ഗോട്ട് ദ ജാക്ക്പോട്ട് പ്രൈസിന് ജാക്ക്പോട്ട് ഷീ ഗോട്ട് 500 പോയിന്റ്സ് പ്രൈസിന് ഓക്കെ സോ നെക്സ്റ്റ് റൗണ്ടില് സെയിം ഐ വിഷ് ഓൾ ഷുഡ് എൻ്റർ എ വൺ മോർ ടൈം ഐ വിഷ് ഓൾ ഷുഡ് എൻ്റർ എ ഇത്തവണ കുറെ മിക്സഡ് റിവ്യൂസ് ഉണ്ട് എ ഉണ്ട് സി ഉണ്ട് സി രണ്ട് തവണ വന്നവർക്കെല്ലാം സീറോ ആയി ബി ഇട്ടവരുണ്ട് എ ഇട്ടവരുണ്ട് സോ ആർക്കും ജാക്ക്പോട്ട് ഇല്ല ആരും കംപ്ലീറ്റ് ആയിട്ട് എ ഇട്ടില്ല ഇനി വൺ മോർ ടൈം ഐ സേ ഐ വിഷ് ഓൾ ഷുഡ് എൻ്റർ എ ഓക്കെ താങ്ക് യു ഫോർ എൻട്രിങ് ഈ തവണ ഒന്ന് രണ്ടുപേരും ബിയും ഇട്ടിട്ടുണ്ടെങ്കിലും എ അവർ ജാക്ക്പോട്ട് ഇല്ല ആർക്കും ജാക്ക്പോട്ട് ഇല്ല ഓക്കെ ഫൈൻ സോ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ദ സെക്കൻഡ് പോയിന്റ് ഹി മസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഐ ഷുഡ് ഇൻക്രീസ് നമുക്ക് എല്ലാവർക്കും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും എ എന്ന് മാത്രം ഇട്ടിരുന്നെങ്കിൽ ആഫ്റ്റർ 3 റൗണ്ട്സ് എവ്രി വൺ വിൽ ഗെറ്റ് 300 പോയിന്റ്സ് എല്ലാവർക്കും സെയിം പോയിന്റ്സ് കിട്ടുമായിരുന്നു ആർക്കും ഒരു പരിഭവം പരാതി ഒന്നില്ലാണ്ട് ഈക്വലായിട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഒരു ഗെയിം എന്നൊക്കെ പറയുമ്പോൾ ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേ എല്ലാവരും റേസായി ഞാൻ മുന്നിലെത്തണം ഫസ്റ്റ് എത്തണം അങ്ങനെ ഓടിത്തുടങ്ങും ബട്ട് ഇവിടെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഹി മസ്റ്റ് ഇൻക്രീസ് ബട്ട് ഐ മസ്റ്റ് ഡിക്രീസ് അതൊരു ആക്ട് ഓഫ് ഗീവിങ് അപ്പ് ആണ് വിട്ടുകൊടുക്കുക എല്ലാ ക്രെഡിറ്റും എനിക്ക് വേണമെന്നും ആ ഒരു പ്രിൻസിപ്പൽ പോയിന്റിൽ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് ലീവ് ചെയ്യുക ഗീവിങ് അപ്പ് ആൻ ആക്ഷൻ ഓഫ് ഗീവിങ് അപ്പ് ഇൻ ജോൺ ചാപ്റ്റർ 3 വി ക്യാൻ സീ ദാറ്റ് ദ ഡിസൈപ്പിൾസ് ഓഫ് ജോൺ കമ്മിങ് ടു ഹിം ആൻഡ് സേസ് ദാറ്റ് ജീസസ് ഈസ് ബാപ്റ്റൈസിങ് ആൻഡ് ഓൾ ആർ ഗോയിങ് ടു ഹിം എന്ന് പറയുമ്പോഴാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് റിപ്ലൈ പറയുന്നത് ഹി മസ്റ്റ് ഇൻക്രീസ് ബട്ട് ഐ മസ്റ്റ് ഡിക്രീസ് ഈ ഒരു ആക്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കംപ്ലീറ്റ്ലി ഗീവിങ് അപ്പ് ആ ഒരു കംപ്ലീറ്റ്ലി ഗീവിങ് അപ്പിന്റെ ആക്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഒരു വൺ മോർ ആക്ട് അതിൻ്റെ കൂടെ ചെയ്യാൻ സാധിക്കും ദാറ്റ് എൻ്റെ കൂടെ നിൽക്കുന്നയാൾ അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നയാൾ ഈസ് ഗ്രേറ്റർ ദൻ മീ ഓർ ഈസ് ബെറ്റർ ദൻ മീ എന്നൊരു കൺസിഡറേഷൻ അതിന് സെയിന്റ് പോൾ വി ഹാവ് പോൾ ഒരു ബെറ്റർ എക്സാമ്പിൾ പറയുന്നുണ്ട് ഇൻ ഫിലിപ്പീൻസ് ചാപ്റ്റർ 2 verses 7 and 9 but he emptied himself taking the form of a slave being born in human likeness and being found in human form he humbled himself and became obedient to the point of death even death on a cross see Jesus considered us as greater than him and he came down and died for us so എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ ഹീസ് ബെറ്റർ ദൻ മീ അല്ലെങ്കിൽ എന്നെക്കാളിലും വലിയവനാണെന്ന് കൺസിഡർ ചെയ്യുമ്പം ബൈ ഡിഫോൾട്ടായിട്ട് നാം അവിടെ നാം നമ്മളെ അയച്ചവൻ്റെ പേരാണ് ടെസ്റ്റിഫൈ ചെയ്യുന്നത് കാരണം ഒരാളെ വലിയവനായിട്ട് നാം കരുതുമ്പോൾ അയാൾക്ക് കൂടുതൽ പ്രയോറിറ്റി കിട്ടി കൊടുക്കുമ്പോഴും അയാളെ നമ്മുടെ അടുത്തേക്ക് കൂടുതൽ ചേർത്ത് നിർത്താൻ നാം സാധിക്കുന്നുണ്ട് മറ്റുള്ളവൻ എന്നെക്കാട്ടിലും വലുതാണെന്ന് കൺസിഡർ ചെയ്യുമ്പോഴും ഞാൻ വലുതല്ല എന്ന് സ്വയം കൺഫേം ചെയ്യുമ്പോഴും വി ബോത്ത് ടെസ്റ്റിഫൈസ് ഹി ഹൂം സെൻറ്റ് അസ് മൈ ഗോഡ് ഈസ് ബിഗർ ദൻ മീ അല്ലെങ്കിൽ മൈ നൈബർ ഈസ് ബിഗർ ദൻ മീ എന്ന ഈ ഒരു രണ്ട് പോയിന്റ് ഇതിലൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത് ചെറിയൊരു പോർഷൻ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം
ഈ ഇടയ്ക്ക് ഒരു ലെന്റിന്റെ മെഡിറ്റേഷൻ കേട്ടപ്പം അതിൽ കേട്ട ഒരു ചെറിയൊരു കഥയുണ്ട്. ഒരു 6 years ഓൾഡ് ആയ ഒരു കുട്ടിയോട് ഒരാൾ ചോദിക്കുകയാണ്, ദൈവം നിനക്ക് ആരാണ്? Who is God to you? കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് റിപ്ലൈ ചെയ്തത് ഇപ്രകാരമായിരുന്നു, ഗോഡ് ദൈവം ഭയങ്കര 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 ബിഗ് ആണ്, ഭയങ്കര ഭയങ്കര ബിഗ് ആണെന്നാ പറഞ്ഞത്. പക്ഷെ പലപ്പോഴും നാം നോക്കി മറ്റുള്ളവരെ കാട്ടിലും വലുതാണെന്ന് ചിന്തിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ നാം ദൈവത്തെക്കാട്ടിലും വലിയവരാണെന്നൊക്കെ ചിന്തിക്കുമ്പോഴും ഈ കൊച്ചു പയ്യന്റെ റിപ്ലൈ നമ്മളെ പലപ്പോഴും നാണിപ്പിക്കുന്ന ഒരു റിപ്ലൈ ആണ്, ലജ്ജിപ്പിക്കുന്ന ഒരു റിപ്ലൈ ആണ്. സോ ആസ് എ യൂത്ത് നമുക്ക് ഒരു ബിഗ് വലിയ വലിയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാറൊന്നും പോകണം, ജസ്റ്റ് കീപ്പ് ഇറ്റ് സിമ്പിൾ, ചെറിയ കാര്യങ്ങളിൽ സിമ്പിൾ ആയിട്ടിരിക്കാം. ജസ്റ്റ് എന്റെ ദൈവം ഈസ് ഭയങ്കര ഭയങ്കര ബിഗ് ആണെന്നും and my life is all to testify him, whatever be my life is all to testify him. ee rendu karyangalana njan parayan shramichathu. Thank you.